8 മണിക്കാണ് ഇത് സംഭവിക്കുന്നത്. 8 ആയപ്പോഴത്തേക്ക് ശവമേറിയ പോലെ കിടക്കും, കാരണം പ്രകൃതി എല്ലാം അടിച്ചു. ആ ഉരുള് പൊട്ടിയ സമയത്തെ ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ ഇവിടെ നിന്ന് ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോയിട്ടുണ്ടല്ലോ. ഈ റോഡിൽ ഞങ്ങൾ ഓടി ഇറങ്ങി, അന്ന് രാവിലെ 8 മണിക്കാണ് ഇത് സംഭവിക്കുന്നത്. ഇറങ്ങി ഇതിലൂടെ ഓടി, ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇത് ഇടിഞ്ഞ് താഴോട്ട് വന്ന് ഉടനെ ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി. അങ്ങോട്ട് ചെന്നിട്ട് ആ തോടി ചെന്നപ്പോഴത്തേക്ക് ലൈൻ കമ്പി എല്ലാം കൂടെ ഇവിടെ കണ്ടായിരുന്നു ഇടിഞ്ഞ് കിടക്കുന്നത്. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ലൈൻ കമ്പി എല്ലാം കൂടെ വീണിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തിരിച്ചു വന്നു. പള്ളിക്ക് പോയി അഭയം പ്രാപിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പള്ളിക്ക് പോയപ്പോഴത്തേക്കുണ്ടല്ലോ, അവിടെ നിന്ന് മണ്ടേന്ന് ഇപ്പം അവിടെ കാണണം നിങ്ങൾ, മണ്ടേന്ന് ഇങ്ങനെ ഉരുള് വരിക, മരമൊക്കെ നിന്നാ ഒഴുകി വരുന്നത്. 1.5 ദിവസം നാ നനഞ്ഞ തുണി കൊണ്ട് തന്നെ ഞങ്ങൾ നിന്ന്, ഇരിക്കാൻ സ്ഥലമില്ല, എല്ലാവരും കൂടെ കൂടിയപ്പോൾ ഇരിക്കാൻ സ്ഥലമില്ല. നേരം വെളുക്കുന്നവരെ ഇതേ നിപ്പ് ഞങ്ങൾ നിന്ന് പിള്ളേരെ തോളെ വെച്ചുകൊണ്ട്. വടക്കേമലയിലാണെങ്കിൽ 10-80 കുടുംബക്കാരുണ്ടായിരുന്നു, ആകെപ്പാടെ ഇപ്പോൾ 15 കുടുംബക്കാരാ. ആ വീട് അവരൊക്കെ സ്വയരക്ഷയായിട്ട് ജീവനം കൊണ്ട് പോയതാ. ഞാൻ മുണ്ടക്കത്തേക്ക് പോയി. ഞാൻ ജനിച്ചതും വളർന്നതും എൻ്റെ എല്ലാം ജന്മസ്ഥലം വിട്ടേച്ച് പറഞ്ഞ ഇഷ്ടമൊന്നുമല്ല, പക്ഷേ ഗതികേട് കൊണ്ട് പോയതാ. ഏതാണ്ട് 1 കിലോമീറ്റർ നമ്മൾ നടന്നു. 30+ കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഒരു സ്ഥലമാണിത്. പക്ഷേ ഇന്ന് 1 വീട് പോലും നമ്മൾ ഈ 1 കിലോമീറ്റർ നടന്നതേ കണ്ടിട്ടില്ല. 4 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നതെന്നാണ് പറയുന്നത്. ഏതെങ്കിലും 1 കുടുംബത്തെങ്കിലും കണ്ടു കിട്ടും എന്നുള്ളതാണ് പ്രതീക്ഷ. കൂടുതലും പോയെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ പിള്ളേരെ മഴയായി പിള്ളേരെ പഠിപ്പിക്കാനായപ്പോഴത്തേക്കും വണ്ടിക്കാർ ഇറങ്ങിപ്പോയില്ലേ, പിന്നെ നമുക്ക് കാശ് വേണ്ടേ. പിന്നെ പിള്ളേരെ അങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ 150 രൂപ വേണം, തിരിച്ച് വിളിച്ചുകൊണ്ട് വരണേ അങ്ങനെ വേണം. റോഡെല്ലാം പോയി കിടക്കുന്നതുകൊണ്ട് റോഡില്ല നമുക്ക്, അതാണ് ഏറ്റവും വലിയ പാട്. ഈ റോഡിൽ നിന്ന് വണ്ടിക്കാരെ നമ്മൾ വിളിച്ചാൽ വരികയില്ല. ഇവിടെ ഒരക്കായ്ക്ക് വയ്യാതായിട്ട് ഇവിടെ നിന്ന് ഒരു തങ്ങ് വരെ കൊണ്ടുപോയി പള്ളിക്ക് അവരെ എടുത്തുകൊണ്ട് പോയിട്ടുള്ള വണ്ടി ഒന്നും ഇവിടുന്ന് പോകുകയില്ല, വണ്ടി ഇല്ല. നമ്മുടെ ഈ വീടിൻ്റെ അപ്പുറത്തെ വീടിൻ്റെ അങ്ങോട്ട് ആരുമില്ല, പിന്നെ എല്ലാവരും പോയതാണ്. ഇവിടെ ഞാനും അപ്പുറത്തൊരു പെണ്ണുണ്ടേ സൗദി എന്ന് പറഞ്ഞ്, ഞങ്ങൾ രണ്ടുപേരും ഉള്ളു. ഇവിടെ 25 കോടി പോയിട്ടുണ്ട് ഇവിടുന്ന്. ഇവിടെ ഒന്നും വീടുകളിലെല്ലാം ഇതുപോലെ തന്നെ മശാനം പോലെ വെറുതെ വെറുതെ കിടക്കുക. യാത്രാ സൗകര്യം കുറഞ്ഞതോടുകൂടി ഇവിടുത്തെ തൊഴിൽ മേഖല പൂർണ്ണമായിട്ടും പോയി. അതായത് നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല, സ്ഥലം വിൽപ്പന നടക്കുന്നില്ല. 50-ൽ കൂടുതൽ കുടുംബങ്ങൾ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോയി. 50 കുടുംബം എന്ന് പറയുമ്പോഴത്തേനും ഏകദേശം 1,200 ആളുകൾ ഇവിടുന്ന് പോയി. അപ്പം ഞങ്ങൾക്കൊക്കെ ബിസിനസ്സിലൊക്കെ അത് വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ചെറിയ ഗ്രാമപ്രദേശമല്ലേ, ഡയറക്റ്റ് പ്രളയം ബാധിക്കാത്ത ആളുകളുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ വെള്ളം കയറി, പക്ഷേ ഇതിൻ്റെ അപ്പുറത്തെ വീട്ടിൽ വെള്ളം കയറിയില്ല. പക്ഷേ വെള്ളം കയറി എനിക്കും വെള്ളം കയറാത്ത അവർക്കും ഈ ജീവിത നിലവാരം ഒരുപോലെ ആയിപ്പോയി. അവർക്ക് തൊഴിൽപരമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഒരു 30 പാലയെങ്കിലും ഒളിച്ചു പോകും, എല്ലാം പോയി. തൂക്കുപാലം ഉൾപ്പെടെ കേട്ടോ, പാലം നമുക്കത് അനിവാര്യം തന്നെയാണ്. കാരണം എന്താ, ഈ കുഞ്ഞുങ്ങൾ പഠിക്കാൻ വരുന്നു, എങ്ങനെ വരും? 6-7 കിലോമീറ്റർ ചുറ്റി വരണം. ആ കുഞ്ഞുങ്ങളെ എല്ലാം വീട്ടിൽ വീട്ടിൽ നിന്ന് കൊണ്ടുപോവാം. വടക്കേമലയിലാണെങ്കിൽ പള്ളിയുടെ ഇടവകയിലായിട്ട് 15 പേരേ ഉള്ളു. എല്ലാവരുടെയും വീടിൻ്റെ അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെയൊക്കെ പൊട്ടിയത്, പിന്നെ ജീവനും കൊണ്ട് അവർ പോകാതിരിക്കും. ആകെപ്പാടെ ഇനിയുള്ള 2 പാലേ ഉള്ളൂ. 1 എലങ്കാട്ടിലെ പാലവും, അതായത് 6 കിലോമീറ്റർ അങ്ങോട്ട് സഞ്ചരിച്ചാൽ ഉള്ള പാലവും, അല്ലെങ്കിൽ 7-8 കിലോമീറ്റർ ഇങ്ങോട്ട് സഞ്ചരിച്ചാൽ കൊക്കയാറ് കൂട്ടുക ചപ്പാത്തെന്ന് പറഞ്ഞ് ഒരു പാലേ ഉള്ളൂ ഈ ഇടുക്കിയിലായിട്ട് ബന്ധിപ്പിക്കുന്നത്. ബാക്കിയൊന്നുമില്ല, ബാക്കി എല്ലാം കൊണ്ടുപോയി. വളരെയധികം ഞങ്ങൾ നിരാശാജനകമായിട്ടാണ് ജീവിക്കുന്നത് ഈ നാട്ടിൽ. അക്കരയ്ക്ക് കിടക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പം ഒരു തെങ്ങിൻ തടി ഇട്ട് കോണി പോലെ ഉണ്ടാക്കി ആൾക്കാരക്കരെ കയറിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് അത് 2-ാമതൊരു വെള്ളം വന്നപ്പോൾ അതും പോയി. അത് പോയി കഴിഞ്ഞപ്പോൾ ആൾക്കാരെ പോകാൻ ഒരു നിവൃത്തിയില്ല. സ്കൂള് 2 എണ്ണം ഉണ്ട്, പിള്ളേർക്കൊന്നും നിർവാഹമില്ല. പോകണമെങ്കിൽ ഒരു 7 കിലോമീറ്റർ ചുറ്റി വേണം പോകാൻ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ പിരിവെടുത്താണ് ഈ നടപ്പാലം ഉണ്ടാക്കിയത്. ഈ വഴി ഞങ്ങളെല്ലാവരും കൂടെ കൂടി മണ്ണുമൊക്കെ കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കിയതാണ്. അത് ഈ മിനിഞ്ഞാത്ത മഴയ്ക്ക്
അവിടെ കൂടെ തകർന്ന് ഇപ്പം വണ്ടിയൊക്കെ കഷ്ടിച്ച് പോകും അത്രേ ഉള്ളൂ. നമ്മുടെ ബ്ലാക്കര പാലം 11 ബസ് സർവീസ് ഉണ്ടായിരുന്നതാണ്. ആ പാലത്തേക്ക് 11 ബസ് സർവീസ് ഉണ്ടായിരുന്നു. 28 ട്രിപ്പ് ഇവിടെ ബസ് വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പം ഇങ്ങോട്ട് നിലവിൽ ഇപ്പോൾ ഈ ബസ് ഇല്ല. ഇപ്പം ഞങ്ങൾ ആശ്രയിക്കുന്നതെന്ന് പറഞ്ഞ് ഓട്ടോറിക്ഷക്കാരെ മാത്രമേ ആശ്രയിച്ചാണ് ഞങ്ങൾ ഈ യാത്ര ചെയ്യുന്നത്. ഇവിടെ അടുത്ത് തന്നെ നമ്മുടെ ഈ തൊട്ടടുത്ത് തന്നെ മുപ്പമല എന്ന് പറയുന്ന ഭാഗം, അവിടെ ഒരു 10-20 കുടുംബക്കാരോളം താമസിച്ചുകൊണ്ടിരുന്നതാണ്. അവർക്ക് ഒരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ മേലാത്ത സാഹചര്യമാണ്. ഈ പ്രദേശത്ത് തന്നെ ഞങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ മെയിൻ പാലം എന്ന് പറഞ്ഞ ബ്ലാക്കര പാലം, ആ പാലം തൊട്ട് ഇവിടെ കൈപ്പാലം എന്ന് പറഞ്ഞ രണ്ട് പാലം അടുത്ത് ഇവിടെ അടുത്ത തോട്ടത്തിലൊക്കെ തൊഴിൽ എടുക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഈ മുപ്പമല പാലം, പിന്നെ അതിനക്കരയ്ക്ക് കിടക്കുന്ന ഒരു പാലം, അങ്ങനെ 4-5 കൈപ്പാലവും വണ്ടി ഓടുന്ന ഒരു 3 പാലങ്ങളും ഉണ്ട്. ഇത്രയും പാലങ്ങൾ ഇവിടെ തീർത്തെങ്കിൽ മാത്രമേ ഇവിടെ ആൾക്കാർക്ക് സുഖമായ രീതിയിൽ പഴയ ആ ഒരു ഇതിലേക്ക് വരത്തുള്ളൂ. ഒത്തിരി പേര് ഇവിടുന്ന് വാടകയ്ക്കൊക്കെ പോയി താമസിക്കുക, കാരണം കൊച്ചുകുട്ടികളുള്ളവർ അവരെ സ്കൂളിൽ നിന്ന് അയക്കാൻ പറ്റാഞ്ഞിട്ട് പോയി വാടക ഒത്തിരി ദൂരെയൊക്കെ വാടകയ്ക്ക് പോയി താമസിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ. വെള്ളം കുറഞ്ഞുകൊണ്ട് ചപ്പാത്ത് വഴി ഇങ്ങോട്ട് റേഷൻ കൊണ്ട് തരാം. ഗ്യാസാണെങ്കിൽ ഇപ്പോൾ വെള്ളം ഇല്ലാത്തൊരു ഒരു ചപ്പാത്ത് വഴി കയറി വരുന്നുള്ളൂ. മഴ പെയ്ത് വെള്ളമായി കഴിഞ്ഞാൽ ഇത് നിന്നു. പലതവണ ഇവിടെ ഗ്രാമസഭയോട് കൂടി ഇവിടെ പാർപ്പട പാടില്ല എന്ന് ഗ്രാമസഭ പാസ്സാക്കിയതാണ്. എന്നിട്ടും ഇതെല്ലാം മുകളിലോട്ടെല്ലാം കളക്ടർ ഉൾപ്പെടെയുള്ള ആൾക്കാർക്കെല്ലാം അയച്ചു കൊടുത്തിട്ടും കളക്ടർ വീണ്ടും മുകളിലുള്ള സ്വാധീനം പ്രകാരം പാർപ്പടയ്ക്ക് പാർപ്പടക്കാരുടെ സ്വാധീനം പ്രകാരം ഇവിടെ പാർപ്പട അനുവദിക്കുകയാണ് ചെയ്തത്. 2018 മുതൽ ഇവിടെ നിരന്തരം ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും മറ്റ് പ്രകൃതിക്ഷോഭങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ. ഈ കാണുന്ന ഈ റോഡെല്ലാം കഴിഞ്ഞ പ്രാവശ്യം വന്ന ഉരുൾപൊട്ടൽ പോകുന്നതാണ്. മുകളിലൊരു പാലമുണ്ട്, അത് കവിഞ്ഞ് വന്ന് ഇവിടം വരെ വെള്ളമുണ്ട്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് വന്നു. അതുപോലെ തന്നെ ജൈവ വൈവിധ്യ ബോർഡിൻ്റെ വന്നു, സെസ്സിൻ്റെ വന്നു, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എല്ലാം വന്നു. ഈ പഠന റിപ്പോർട്ടെല്ലാം പറയുന്നത് ഇവിടെ മണ്ണിളക്കി അല്ലെങ്കിൽ ഭൂമിക്ക് ആഘാതം ഏൽക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം, ഖനനം പോലെയുള്ള പാറകരലും പോലെയുള്ള പ്രവർത്തനങ്ങൾ പാടില്ല എന്നാണ്. അത് അടിവരയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം അവഗണിച്ചാണ് പിന്നെയും ഇവിടെ പാറവിടകൾ അനുമതി കൊടുക്കുന്നത്. ഒറ്റപ്പെട്ട് കിടക്കുന്നു പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഒറ്റപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത്. ഞങ്ങൾക്കൊന്നും 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എന്ത് ടൂറിസ്റ്റുകളാണ് വരുന്നറിയോ, എല്ലാം നിലച്ചു പോയി. ഇപ്പോൾ ടൂറിസ്റ്റുകൾക്കൊക്കെ അങ്ങോട്ട് ഈ പ്രേതാലയം കാണുന്ന പോലെയാണ്.